ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് നിരവധി പേർ എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഗൾഫിൽ നിന്ന് എങ്ങനെ ഫിഷിംഗ് സ്റ്റിക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകും എന്നത്. ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ളൂ, ഗൾഫിൽ നിന്ന് ഒരു കാരണവശാലും സ്റ്റിക്ക് നാട്ടിൽ കൊണ്ടുപോകരുത്. കാരണം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഒന്ന്, മറ്റൊന്ന് ഇവിടെ വില കൂടുതലാണ്. ഗൾഫിലെ എല്ലായിടത്തും സ്റ്റിക്കിന് നല്ല വിലയാണ്. പിന്നെ 2 പീസ് റോഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം എല്ലാ ജില്ലകളിലും ഫിഷിംഗ് സ്റ്റോപ്പുകളുണ്ട്. അവിടെ വളരെ വിലക്കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതെല്ലാം ഇപ്പോൾ മേടിക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിവതും നാട്ടിൽ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. അതല്ല, ഇവിടുന്ന് തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ടുപോകണം നിർബന്ധമുള്ളവർ. അത് മേടിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റോഡ് ഞാൻ നാട്ടിൽ കൊണ്ടുപോയത് എങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന സംശയമാണ് ഫിഷിംഗ് റീലിലെ ലൈൻ ചുറ്റുന്ന കാര്യവും ഹുക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. എൻ്റെ വീഡിയോ 1 മാസം 2-3 മാസം പഴയ വീഡിയോസ് നോക്കിയാൽ മതി, കാണാൻ സാധിക്കും. ലൈൻ ചുറ്റുന്ന രീതിയും ഈയക്കട്ട കെട്ടുന്ന രീതിയെ, സ്നാപ്പ് കെട്ടുന്ന രീതിയെ, ലൈൻ ലീഡർ യൂസ് ചെയ്യുന്ന രീതിയെ, ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ചൂണ്ട കെട്ടുന്ന രീതി, അങ്ങനെ പലതും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സംശയമുള്ളവർ എൻ്റെ പഴയ വീഡിയോസ്, 3-4 മാസം പഴയ വീഡിയോസ് നോക്കി പഠിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. അതിലൂടെ കൂടുതൽ സംശയങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഞാൻ സ്റ്റിക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് എനിക്ക് കൂട്ടുകാരൻ തന്നത്, ഒരു അമേരിക്കക്കാരനാണ് സ്റ്റിക്ക് തന്നത്. അദ്ദേഹം എൻ്റെ കൂടെ സ്ഥിരം മീൻ പിടിക്കാൻ വന്നുകൊണ്ടിരുന്ന ആളാണ്. അയാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അദ്ദേഹം എനിക്ക് തന്നതാണിത്. ഇതൊരു പവർ സ്ട്രോം എന്ന കമ്പനിയുടെ റോഡാണ്. ഇതിൻ്റെ ആക്ഷൻ 15 to 50 LB ആണ്. ചേറുവരാൽ, വാഹവരാൽ എന്നിവയെ പിടിക്കാൻ നല്ല സൂപ്പർ റോഡാണ്. നല്ല സ്ട്രോങ് ആണ്. മുകൾ വശം നല്ല ടെമ്പർ ഉള്ള ടൈപ്പാണ്. നല്ല 50 ഗ്രാമിൻ്റെ ലൂർ വരെയൊക്കെ നമുക്ക് നല്ലപോലെ ലോങ് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് 8 ഫീറ്റിൻ്റെ റോഡാണ്. ഇതിന് ഏകദേശം നാട്ടിലെ 4000 രൂപ വില വരും. അദ്ദേഹം ഇത് ഒരു കൊല്ലത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പോയത് കാരണം ഇവിടെ കൂടെ എന്നും ഞാൻ കൂടെ പോവുകയും കൂടെ എന്നും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മീൻ പിടിക്കാൻ പോയത്. ആ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഇത് ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. എനിക്ക് ഞാനിത് നാട്ടിലോട്ട് കൊടുത്തു വിടാൻ പോവുകയാണ്. കൂട്ടുകാരുടെ കയ്യിൽ, ഒരു കൂട്ടുകാരൻ അടുത്താഴ്ച പോകുന്നു, അദ്ദേഹത്തിൻ്റെ ഞാൻ നാട്ടിലോട്ട് കൊടുത്തു വിടുകയാണ്. നാട്ടിൽ എനിക്ക് വാഹ പിടിക്കാനാണ് സ്പെഷ്യലായിട്ട് ഇത് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിലോട്ട് എടുത്തത് PVC ട്യൂബിനകത്ത് കയറ്റിയിട്ടാണ്. PVC പൈപ്പ് ആയിരുന്നു വേണ്ടത്, പക്ഷേ PVC പൈപ്പ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം ട്യൂബിനകത്താണ് ഞാൻ കയറ്റി വിടുന്നത്. ഇത് വയറിങ്ങിന് ഉപയോഗിക്കുന്ന PVC ട്യൂബാണ്. 8 ഫീറ്റിൻ്റെ റോഡ്. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടി ശരിക്കും എനിക്ക് വേണ്ടിയിരുന്നത് 2.5 ഇഞ്ചിൻ്റെ ആയിരുന്നു. 2.5 ഇഞ്ചിൻ്റെ ട്യൂബായിരുന്നു വേണ്ടിരുന്നത്. പക്ഷേ ആ കറക്റ്റ് സൈസ് എനിക്ക് PVC പൈപ്പിലും കിട്ടിയില്ല, ട്യൂബിലും കിട്ടിയില്ല. അവസാനം ഞാൻ 2 ഇഞ്ച് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതിനകത്താണ് ഞാൻ കയറ്റി വിടാൻ പോകുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ഇത് പൈക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ വെച്ച് കഴിയുമ്പോൾ റോഡ് സ്വല്പം അതിൻ്റെ ഗൈഡ് വെള്ളിലോട്ടിരിക്കും. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൈഡ് ഒരെണ്ണം സ്വല്പം വെളിയിലോട്ട് നിൽക്കും. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇത് ഏറ്റവും അടിവശത്തെ ഫസ്റ്റ് ഗൈഡായതുകൊണ്ട്, നല്ല കനമുള്ളതായതുകൊണ്ടും ഇത് ഒടിയത്തൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. ഏറ്റവും കൂടുതൽ ഗൈഡ് ഒടിയുകയാണെങ്കിൽ, നമ്മൾ ലഗേജിനകത്ത് വിടുമ്പോൾ ഒടിയുന്നത് ടോപ്പ് വശമാണ്. ഇവിടെ ഒടിഞ്ഞു കഴിയുമ്പോൾ ആ റോഡ് കൊണ്ട് പിന്നെ ഒരു പ്രയോജനമില്ല. അപ്പം ഈ ഭാഗം ഒടിയാതെ നമ്മൾ മെയിനായിട്ട് സൂക്ഷിച്ചാൽ മതി. നോക്കൂ, ഇത്രയേ ഉള്ളൂ കാര്യം. അതിനുശേഷം ഇതിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്യാപ്പ് വെച്ച് അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് തെർമോക്കോൾ ഇതിനകത്ത് വെക്കുക. തെർമോക്കോൾ ഈ റോഡ് കടന്ന് കുലുങ്ങി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി. റോഡ് കടന്ന് കുലുങ്ങുകയോ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന തെർമോക്കോളാണ്. എന്നിട്ട് ഇത് വെറുതെ ലഗേജിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്.
ടേപ്പ് ചുറ്റി മൊത്തം സീൽ ചെയ്തതിന് ശേഷം വെറുതെ ലഗേജിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അല്ല, പ്രത്യേകിച്ച് വേറെ പാക്കിംഗ് ഒന്നുമില്ല. ഇത് നല്ല ടൈറ്റാണ്. ഇതിൻ്റെ മുകളിലത്തെ കവർ ട്രെയിനിൻ്റെ പാളം പോലെയുള്ള രണ്ട് ബെട്ടുണ്ട് ഇത്. അതിനിടയ്ക്കൂടെയാണ് ഇത് മുകളിലത്തെ കവർ കിടക്കുന്നത്. കവർ ഊരി തെറിച്ച് പോത്തൊന്നുമില്ല. ലഗേജിനകത്ത് അമുങ്ങുകയും എന്തെങ്കിലും ചെയ്താൽ നല്ല ടൈറ്റാണിത്. നല്ല ടൈറ്റാണ് ഇത്. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് സാധനം. വളയോ ഒന്നും ചെയ്യത്തില്ല. ഇത് വളയോ ഒന്നും ചെയ്യത്തില്ല. നോക്കാം. ഇത് വളയോ യാതൊന്നും ചെയ്യത്തില്ല. ഞാൻ വളച്ച് കാണിക്കണ്ടോ? ഇത് അങ്ങനെ ഒന്നും ഒടിയോ ഒന്നും ചെയ്യത്തില്ല. ലഗേജിനകത്ത് ഒരു കുഴപ്പമില്ല. നമുക്ക് ധൈര്യമായിട്ട് കയറ്റിവിടാം. പിന്നെ ഈ ട്യൂബ് കൊണ്ടുള്ള ഒരു പ്രത്യേകത, പി വി സി പൈപ്പിനാകുമ്പം ഒരു ഏകദേശം 1.5 കിലോയോളം ഭാരം വരും. എങ്കിൽ ഈ ട്യൂബിന് തീരെ ഭാരക്കുറവ്. റോഡിൻ്റെയും ഇതിൻ്റെ രണ്ടിനെയും കൂടെ ടോട്ടൽ ഭാരം 800 ഗ്രാമേ വരുന്നുള്ളൂ. അതാണ് ഈ ട്യൂബ് കൊണ്ടുള്ള ഒരു പ്രത്യേകത. വെയിറ്റ് തീരെ കുറവാണ്. ഇനി ഈ ഗൈഡ് എങ്ങും പോയി തട്ടാതിരിക്കാൻ ഈ ഗൈഡിൻ്റെ ഭാഗത്ത് രണ്ട് തെർമോക്കോൾ വെച്ച് ഞാൻ ഒട്ടിക്കുന്നതായിരിക്കും. രണ്ട് തെർമോക്കോളിൻ്റെ പീസ് ഇവിടെ ഇങ്ങനെ വെച്ച് ഞാൻ ഒട്ടിക്കും, ഈ ഗൈഡ് എങ്ങും പോയി തട്ടുകയോ യാതൊന്നും ചെയ്യാതിരിക്കാനും വേണ്ടി. നോക്കൂ, ഞാൻ തെർമോക്കോൾ വെച്ച് ഗൈഡിൻ്റെ ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് എങ്ങും പോയി ഇടിക്കുകയോ ഓടിയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇനി ഈ രണ്ട് ഭാഗവും ടേപ്പ് വെച്ച് ചുറ്റുകയും ഒരു ചെറിയ കാർഡ്ബോർഡ് ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ടേപ്പ് വെച്ച് ചുറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതെല്ലാം ടേപ്പ് ചുറ്റുകയും ചെയ്യും. മൊത്തം ഭാഗത്തും ടേപ്പ് ചുറ്റിയിട്ട് വെറുതെ ലഗേജിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബാഗിൻ്റെ കൂടെ വെറുതെ ലഗേജിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇത് 8 ഫീറ്റ് റോഡാണ് ഞാനിപ്പോൾ വിടുന്നത്. 8 ഫീറ്റ് മാത്രമല്ല, 9 ഫീറ്റും 10 ഫീറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റും. 12 ഫീറ്റ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞു കേട്ടു. എന്തായാലും 9 ഫീറ്റ് 10 ഫീറ്റ് വരെ ഈസി ആയിട്ട് നമുക്ക് ലഗേജിനകത്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിന് എക്സ്ട്രാ ചാർജോ യാതൊന്നും ആവശ്യമില്ല. നമ്മുടെ ലഗേജ് പറഞ്ഞേക്കുന്ന കിലോയ്ക്കകത്ത് തന്നെ ഇതിൻ്റെ ഭാരമടക്കം എല്ലാം വരണമെന്ന് മാത്രം. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡും നമ്മൾ ഒട്ടിക്കുകയും ചെയ്യണം. ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ടേപ്പ് ചുറ്റിയാൽ മതി. രണ്ട് സൈഡും ഇങ്ങനെയാണ്. നല്ല കാർഡ്ബോർഡ് ഉപയോഗിച്ച് രണ്ട് സൈഡും നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് റോഡ് നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നത്. ഇത് വെറുതെ ലഗേജിനകത്തോട്ട് വിട്ടേച്ചാൽ മതി. ഇതൊരു ലഗേജായിട്ട് കൂട്ടത്തൊന്നുമില്ല. നമ്മൾ കൊണ്ടുപോകുന്ന കിലോയ്ക്കകത്ത് കറക്റ്റ് വെയിറ്റ് വരത്തക്ക രീതിയിലായിരിക്കണം എല്ലാം കൂടെ. 3 പീസ് വരുമ്പോൾ മാക്സിമം റൗണ്ടിലുള്ള പി വി സി പൈപ്പ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. പക്ഷേ അതിന് ഭാരം കൂടുതലാണ്. ഇത് ഈ ട്യൂബും ഈ റോഡും അടക്കം 800 ഗ്രാമേ ഭാരമുള്ളൂ. ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ റോഡ് ഒടിഞ്ഞു പോകും. പാനിയും കുവൈറ്റിയും കൊടുത്ത് വിട്ട ഫിഷിംഗ് റോഡാണ്, അത് നാട്ടിലെത്തി. നമ്മളിപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ എടുക്കുകയാണ്. ഇത് പി വി സി പൈപ്പ്, ഇതാണ് റോഡ്. ഇത് വയറിംഗ് ട്യൂബിനകത്താണ് പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. വയറിംഗ് ട്യൂബാണ് ഇത്. സാധാരണ പി വി സി പൈപ്പിനകത്ത് ആൾക്കാർ കയറ്റി വിടും, അല്ലാതെ ഇത് വയറിംഗ് ട്യൂബിന് കൊടുത്ത് വിടാം. ഇത് 8 ഫീറ്റിൻ്റെ റോഡാണ്. നമുക്കിത് പൊട്ടിക്കാം. ഇവിടെ ഇത് 2.5 ഇഞ്ചിൻ്റെ പി വി സി പൈപ്പിലാണ് ഇത് ഈ റോഡ് പാക്ക് ചെയ്ത് വിടേണ്ടത്. ഇത് നമുക്ക് അത് കിട്ടാഞ്ഞ കാരണം വയറിങ്ങിൻ്റെ ട്യൂബിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിനകത്ത് ഗൈഡ് പുറത്ത് നിൽക്കും. ഈ ഒരു ഗൈഡ് പുറത്ത് നിൽക്കും. അത് എവിടെയെങ്കിലും അടിച്ചൊടിയായിരിക്കാൻ വേണ്ടി, നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ് ഇത്. എവിടെയെങ്കിലും വന്ന് അടിക്കുവാണെങ്കിൽ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ് ഇത്. തെർമോക്കോൾ കിടന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ഈ റോഡ് കിടന്ന് അടിക്കാതിരിക്കാൻ വേണ്ടി തെർമോക്കോൾ ഷീറ്റ് തെർമോക്കോൾ വെച്ച് ടൈറ്റ് ആക്കി വെച്ചേക്കാണ്.
ഓപ്പറേറ്റിംഗ് കൊടുത്തു വിട്ട റോഡ് റോഡ് സേഫ്റ്റി ആയിട്ട് കിട്ടിയാണ്, ഒരു കുഴപ്പമില്ല, ഫുൾ സേഫ്റ്റി ആണ് റോഡ്. 15:50 ഇത് പവർ സ്ട്രോം എന്ന് പറഞ്ഞ കമ്പനിയുടെ 15:50 LV റോഡാണ്. 15 നല്ല ആക്ഷനുള്ള സൂപ്പർ റോഡാണ്. നമ്മുടെ അപ്പൊ ഗൾഫിൽ നിന്ന് എങ്ങനെയാണ് റോഡ് കൊടുത്തു വിടുന്നേ ഉള്ളതാണ്, ഒന്നുകിൽ 2.5 ഇഞ്ചിന്റെ പൈപ്പിലാണ്, PVC പൈപ്പില്, അല്ലെങ്കിൽ ഇത് ഇലക്ട്രിക്കിന്റെ ട്യൂബില്, ഇങ്ങനെയുള്ളതിനകത്തും നമുക്ക് ഗൾഫിൽ നിന്ന് റോഡ് വായിക്കാം. ഇത് എൻ്റെ കൂട്ടുകാരൻ അരുൺ എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ PVC പൈപ്പിനകത്ത് പാക്ക് ചെയ്ത് കുവൈറ്റിൽ നിന്നൊരു 2-piece റോഡ് നാട്ടിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് സുരക്ഷിതമായി എത്തിക്കഴിഞ്ഞ് അദ്ദേഹം എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചതാണ്. 2.5 ഇഞ്ച് പൈപ്പിലാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഇതിന് പകരം PVC ട്യൂബിനകത്താണ് കൊണ്ടുപോയത്. ഈ പൈപ്പ് കറക്റ്റ് അളവിൽ എനിക്ക് കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ട്യൂബിനകത്ത് കൊണ്ടുപോയത്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഫിഷിംഗ് റോഡുകൾ നാട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്.